Hello friends, welcome to Resolute Academy. Again, we are back with another video with 5 words from the Hindu newspaper. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആദ്യത്തെ വേർഡ് നമുക്ക് ഇവിടെ എന്താണ്? പെപ്പേർഡ്. പെപ്പേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കറിയോ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ടേസ്റ്റിന് വേണ്ടി പെപ്പർ പൗഡർ ഇടാറില്ലേ? ഓക്കെ, കുറച്ചുകൂടെ സ്പൈസി ആക്കാൻ വേണ്ടി. അതിങ്ങനെ ഒറ്റ കട്ടയായിട്ടൊന്നുമില്ല ഇടാതെ കുറച്ച് ഇങ്ങനെ കുറേശ്ശെ സ്പ്രെഡ് ചെയ്ത് അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റോ ക്വാളിറ്റിയോ കൂടി വരും. അതുപോലെ അത് അതിൻ്റെ ലിറ്ററൽ സെൻസിലെ മീനിങ് ആണ്. ഇനി നമ്മൾ എന്തെങ്കിലും കാര്യം റിയൽ ലൈഫിൽ അല്ലെങ്കിൽ മെറ്റഫോറിക്കൽ സെൻസിൽ പെപ്പേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കൺവേഴ്സേഷൻ ഒരാളുടെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി നമ്മൾ ചില കളി തമാശകൾ അതിൽ ചെറുതായിട്ടൊക്കെ ആഡ് ചെയ്യും. ഓക്കെ, സ്പ്രെഡ് ചെയ്യുക, സ്പ്രിങ്കിൾ ചെയ്യുക. ഓക്കെ, അതിനൊരു തരത്തിലുള്ള ഗാർണിഷ് ചെയ്യാനുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ പെപ്പറിംഗ് മീൻസ് ടു സ്പ്രിങ്കിൾ വിത്ത് സംതിങ് വിച്ച് മേക്സ് ദ തിങ് ബെറ്റർ ഓർ അട്രാക്റ്റീവ്. ഓക്കെ, അതിപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പോൾ ടീച്ചിങ് പല ഫാക്കൽറ്റീസും പഠിപ്പിക്കുന്ന സമയത്ത് കളി തമാശകൾ പറയാറുണ്ട്. സോ ബോറിംഗ് ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ഡോസിൽ അവർ ഈ കളി തമാശകൾ പറയാറുണ്ട്. ചിലത് വളരെ ഓവറാക്കാറുണ്ട്. 3 മണിക്കൂർ ക്ലാസ്, 2-2.5 മണിക്കൂർ ക്ലാസ്, 6 മണിക്കൂർ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ഉണ്ട്. ഡോ ഫോർഗെറ്റ് അബൌട്ട് ദം. ബട്ട് ജനറലി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്പ്രിങ്കിൾഡ്, ഓക്കെ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ അഡീഷൻ ടു മേക്ക് ഇറ്റ് മോർ ബെറ്റർ ഓർ അട്രാക്റ്റീവ് ഇസ് വാട്ട് വി മീൻ ബൈ പെപ്പേർഡ്. ഓക്കെ, സോ ഇവിടെ എക്സാമ്പിൾ നോക്കാം. ദ കോൺവെർസേഷൻ വാസ് പെപ്പേർഡ് വിത്ത് അനക്ഡോട്ട്സ് ആൻഡ് ജോക്സ് making it lively and engaging. appo aa conversation endu edittund peppered with, that is it was sprinkled with or garnished with what? Anecdotes and jokes. appo angane jokes um anecdotes um ittu aa conversation endaaki kore kude engaging aaki lively aaki. okay, so ayinde synonyms ennu parayana sprinkled allengi dotted, antonyms ennu parayana cleared ennu vachal onnum illada valare plain aayittulla karyam. okay, that is what we mean by this particular word. let's see the next word. adutha word ennu parayanathu ബോൾസ്ട്രിങ്. ബോൾസ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് പണ്ട് എൻ്റെ വീഡിയോസ് ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ബോൾസ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുക, അതാണ് ബോൾസ്ട്രിങ് എന്ന് പറഞ്ഞാൽ. റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പ്ലീസ് ബ്രിങ് ദ റീഇൻഫോഴ്സ്മെൻസ് എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ആർമി റിലേറ്റഡ് മൂവീസ്. അപ്പോൾ അവിടെ ഓൾറെഡി കുറച്ച് സോൾജേഴ്സ് ഉണ്ട്, എന്നിട്ട് അവിടെ അവരെ ഷോർട്ടേജ് വരുമ്പോൾ കുറേ കൂടെ അവരെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി വേറെ ഗ്രൂപ്പ് ഓഫ് ബറ്റാലിയൻസ് വരും. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് വി മീൻ ബൈ reinforcements or bolstering. The new evidence played a crucial role in bolstering the case against the accused. appo accused against ulla evidence le oru pudhiya evidence kuda vannappol aa case ayalku edire kore kuda strong aayi. appo aa evidence bolster cheythu, that is strengthen the case against the accused. adana ivda uddeshikkunnathu. adare synonyms aanu reinforcement ennittu strengthening. okay, strengthening and reinforcing are the synonyms. antonyms ennu parayunnathu undermining ennu vachal weaken cheyya, പിന്നെ ആ വീക്കനിങ് എന്നുള്ള വാക്കും. ഓക്കെ, ബോത്ത് ആർ ആന്റോണിംസ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ബോൾസ്ട്രിങ് മീൻസ് സ്ട്രെങ്തനിങ് സംതിങ് ഓർ സംവൺ. സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് റീകൺസിലിയേഷൻ. റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പാർട്ടീസ് ഇടയിൽ, രണ്ട് ആൾക്കാർക്കിടയിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് കുറേ കാലം കൊണ്ട്, പിന്നെ അവർക്കിടയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുന്നതാണ് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞത്. ദാറ്റ് ഇസ് ട്രൈങ് ടു റിസോൾവ് ദ ഇഷ്യൂ ഓർ ട്രൈങ് ടു സോൾവ് ദ പ്രോബ്ലം. ദാറ്റ് ഇസ് വാട്ട് വി മീൻ ബൈ റീകൺസിലിയേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. So the couple sought reconciliation after a period of misunderstanding. Now please understand one thing, രണ്ട് ആൾക്കാരല്ല കപ്പിൾസ് എന്ന് പറയുന്നത്, മാരിഡ് ആൾക്കാരാണ് കപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? കപ്പിൾസിനിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു, ആൻഡ് മേ ബി അവർ സംസാരിക്കുന്നില്ലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷേ ഇപ്പോൾ അവരെന്ത് തീരുമാനിച്ചിട്ടുണ്ട്? റീകൺസിലിയേഷനിൽ, എന്ന് വെച്ചാൽ ഒരു ഹാർമോണിയസ് റിലേഷനിൽ അല്ലെങ്കിൽ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു രീതിയിൽ അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതാണ് റീകൺസിലിയേഷൻ. ഓക്കെ, സോ ഇവിടെ സിനോണിം നോക്ക്, ഹാർമനി ഓർ റെസൊല്യൂഷൻ. റിസോല്യൂഷൻ കണ്ടെത്തുക, സൊല്യൂഷൻ കണ്ടെത്തുക, ഹാർമോണിയസ് റിലേഷൻ കണ്ടെത്തുക, അതാണ് റീകൺസിലിയേഷൻ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നഭാഷകളാക്കുക, അല്ലെങ്കിൽ എൻസ്റ്റേറ്റ്മെന്റ് പിരിഞ്ഞു നിൽക്കുക. ദാറ്റ് ഇസ് വാട്ട് വി മീൻ ബൈ സിനോണിം ഓഫ് ദിസ്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. നെക്സ്റ്റ് വേർഡ് എന്നല്ല, ആക്സെൻച്വേറ്റിംഗ്. ആക്സെൻച്വേറ്റിംഗ് എന്താണ്? ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറെ കൂടെ എംഫസൈസ് ചെയ്ത് കുറെ കൂടെ നോട്ടീസിയബിൾ ആക്കി, പ്രോമിനൻ്റ് ആക്കി മാറ്റുന്നതിനാണ് ആക്സെൻച്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അതിൽ കുറച്ചുകൂടെ അതിൽ അതിൻ്റെ ക്വാളിറ്റീസ് എടുത്തറിയിക്കുന്ന രീതിയിൽ ചെയ്ത് ആൾക്കാരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് ആക്സെൻച്വേറ്റ് ചെയ്യുന്നത്. ഇപ്പം പലരും ഈ മേക്കപ്പ് ചെയ്യുന്നത് എന്താണ്? അതും ഒരു ആക്സെൻച്വേഷൻ ആണ്. അവരെ ബ്യൂട്ടി കുറേ കൂടെ ബെറ്റർ ആക്കി കാണിക്കാൻ വേണ്ടി, എസ്പെഷ്യലി ക്യാമറ വർക്കിനൊക്കെ ബെറ്റർ ആക്കി കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ആക്സെൻച്വേഷൻ. സോ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി വാട്ട് വി സേ ഇസ്, അതിൻ്റെ ക്വാളിറ്റീസ് കുറേ കൂടെ എടുത്തറിയാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ആക്സ് ചെയ്യുന്നതിനാണ് ആക്സെൻച്വേറ്റിംഗ് എന്ന് പറയുന്നത്. So the lighting in the gallery was designed for accentuating the artwork and creating dramatic effects. നിങ്ങൾ ഈ ആർട്സ് ഗാലറിയിൽ കണ്ടിട്ടുണ്ടാവും, അവർ ഈ ചെവരിൽ ആർട്സ് വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ലൈറ്റിംഗ് ആണ് ആ ആർട്സിന് കുറേ കൂടെ എഫക്റ്റ് കൊടുക്കുന്നത്.
അപ്പൊ അതിനെ എടുത്ത് കാണിക്കുക അവർ അതിലുള്ള ക്വാളിറ്റീസ്. അതാണ് ഇവിടെ ആക്സെൻച്വേറ്റ് ചെയ്യുന്നത്, കുറെ കൂടെ ബെറ്റർ ആക്കി അതിനെ എംഫസിസ് ആക്കി ഫ്രണ്ടിലോട്ട് കാണിക്കുന്നതിനാണ് ആക്സെൻച്വേറ്റ് എന്ന് പറയുന്നത്. സോ എംഫസിസ് ഹൈലൈറ്റ്, നമ്മളൊരു കാര്യം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എന്താണ് അത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ലേ, അതേ കൺസെപ്റ്റ് തന്നെയാണ്. പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മിനിമൈസിംഗ് ഓർ ഡിമിനിഷിംഗ്, അതിനെ ഒന്നും അല്ലാതാക്കുന്നതാണ് ഈ മിനിമൈസിംഗ് ഓർ ഡിമിനിഷിംഗ്. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്, റെറ്റോറിക്. റെറ്റോറിക് എന്നെന്താണ്? ബേസിക്കലി ലാംഗ്വേജ് സ്കിൽസിനെ യൂസ് ചെയ്ത് ഒരാളെ വളരെയധികം കൺവിൻസ് ചെയ്യാനുള്ള കഴിവിനാണ് റെറ്റോറിക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ശശി തരൂറിൻ്റെ പോലത്തെ, മിസ്റ്റർ ശശി തരൂർ, ഓക്കെ, സോ പുള്ളിക്കാരൻ്റെ നിങ്ങൾ എപ്പോഴെങ്കിലും വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആള് ഈ ലാംഗ്വേജ് ബേസിക്കലി സിലബസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസ് ചെയ്യുന്നത് അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം കേൾക്കുന്ന ആളുടെ മനസ്സിലൊരു വളരെ ഡീപ്പ് ഇമ്പാക്റ്റ് ഉണ്ടാവും. നമ്മളിങ്ങനെ ഫ്ലാറ്റ് ലൈനോട് പറഞ്ഞു പോകുമ്പോൾ ആരും അത് ശ്രദ്ധിക്കില്ല. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ സ്ട്രെസ് ചെയ്യേണ്ട പാട്ട് സ്ട്രെസ് ചെയ്യും, സ്ട്രെസ് ചെയ്യാൻ പാടില്ലാത്ത പാട്ടിനെ സ്ട്രെസ് ചെയ്യില്ല. അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ എന്താണോ ഇരിക്കേണ്ടത് അത് മാത്രമേ അയാൾ ആൾക്കാരുടെ മനസ്സിൽ എത്തിക്കുകയുള്ളൂ. ഓക്കെ, സോ അത് പൊതുവേ ഒരു പൊളിറ്റീഷ്യൻസിൻ്റെ കഴിവാണ്. ദാറ്റ് ഈസ് ദേ വിൽ ബി ഏബിൾ ടു കൺവിൻസ് യു ഈവൻ ദോ യു ആർ നോട്ട് കൺവിൻസ്ഡ് ഇനഫ് ഈസ് ഏർലിയർ. ഓക്കെ, സോ ലാംഗ്വേജിനെ ഒരു ആർട്ടായിട്ട് യൂസ് ചെയ്ത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് റെറ്റോറിക് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്ക്, ദ പൊളിറ്റീഷ്യൻ എംപ്ലോയ്ഡ് പവർഫുൾ റെറ്റോറിക് ടു സ്വേ ദ ഒപ്പീനിയൻസ് ഓഫ് ദ ഓഡിയൻസ് ഡ്യൂറിംഗ് ദ ക്യാമ്പയിൻ. അപ്പോൾ ക്യാമ്പയിൻ നടന്ന സമയത്ത് ഓഡിയൻസിന് പല ഒപ്പീനിയൻസ് ഉണ്ടാവും. ഓക്കെ, അതിന് സ്വേ ചെയ്യുക അല്ലെങ്കിൽ അതിനെ തട്ടി മാറ്റാൻ വേണ്ടി അയാൾ എന്ത് ചെയ്ത്, പൊളിറ്റീഷ്യൻസ് എന്ത് ചെയ്ത്, അവരുടെ റെറ്റോറിക് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് സ്കിൽസ് നല്ലതായിട്ട് യൂസ് ചെയ്ത് അവരതിനെ രക്ഷപ്പെട്ടു. നിങ്ങൾ പലപ്പോഴും കാണാറുണ്ട് പല ഇതേപോലത്തെ മീറ്റിംഗ്സിലൊക്കെ ആൾക്കാർ ചിലപ്പോൾ ആദ്യം നല്ല കലിപ്പിലായിരിക്കും പൊളിറ്റീഷ്യൻസ് അഗേൻസ്റ്റ്, പക്ഷേ ഇവർക്ക് അത് നല്ലതായിട്ട് സംസാരിച്ച് പിടിച്ചിരിക്കാൻ പറ്റും. പിന്നീട് ആൾക്കാർ എന്തിനു വേണ്ടിയാണ് എന്ത് പറഞ്ഞത് പോലും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, റെറ്റോറിക് മീൻസ് യൂസിംഗ് ദ ലാംഗ്വേജ് ആസ് എൻ ആർട്ട് ടു കൺവിൻസ് പീപ്പിൾ ഓർ എനി വൺ ഇൻ ഫ്രണ്ട് ഓഫ് ദം. ഓക്കെ, സോ ഓറേറ്ററി അതാണ് എൻ്റെ സിനോണിം എലോക്വൻസ്. ഓക്കെ, അതിൻ്റെ ഒരു ഫ്ലുവൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്നും പറയാതിരിക്കുന്ന അല്ലെങ്കിൽ ഇൻആർട്ടിക്കുലേറ്റ്. ഇൻആർട്ടിക്കുലേറ്റ് എന്നാണ്, ആർട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഫ്രണ്ടിലുള്ള ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണ്. ഇൻആർട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യം ഒരാൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, പക്ഷേ റെറ്റോറിക് എന്ന് പറഞ്ഞാൽ ആ ലാംഗ്വേജ് നല്ല രീതിയിൽ യൂസ് ചെയ്ത ഒരാൾക്ക് എവര് ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നതാണ്. അത് സത്യമായിരിക്കണമെന്നില്ല. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. ഓക്കെ, ഇന്നത്തേക്ക് 5 വേർഡ്സ് ആയി കഴിഞ്ഞു. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദ വേർഡ്സ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം, ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ടെസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ആൾ ഓഫ് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ.